എല്ലാവർക്കും നമസ്കാരം. പവർ ടൂൾസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റോട്ടറി ഹാമറിൻ്റെ പാർട്ട് 3 സർവീസിങ് സെഷനാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ റോട്ടറി ഹാമറിൻ്റെ മെക്കാനിസം എങ്ങനെ ഊരാമെന്നാണ്. നേരത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചിരുന്നു. ഇത് നമ്മുടെ ആർമേച്ചറിൻ്റെ മില്ലിംഗ് സൈഡിൽ ടൈറ്റ് ഫിംഗർ വെച്ചുകൊണ്ട് മുകളിലേക്ക് നമുക്കിതുപോലെ ആട്ടി ഊരിയെടുക്കാം. നേരത്തെ ഇത് നമ്മൾ കാണിച്ച വീഡിയോ ആണ്. അങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഓരോ പാർട്സുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടാം. മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യാൻ പാടുള്ളൂ, ഓരോ പാർട്സും ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഡ്രൈവൻ ഷീൽഡ്. ഇതിനകത്താണ് ഈ മെക്കാനിക്കൽ പാർട്സുകളെല്ലാം നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഓറിങ് നമുക്ക് അസംബിൾ ചെയ്യാം. ഓറിങ് ആർമേച്ചറിൻ്റെ ബെയറിങ് വരുന്ന ഭാഗത്ത് ആണ് ഓറിങ് ഇടുന്നത്. അതിൻ്റെ ആ വെട്ടിനുള്ളിലേക്ക് നമുക്ക് ആ ഓറിങ് കടത്തി വെക്കാം. അതിനുശേഷം നമുക്ക് ചേഞ്ചിങ് ക്ലിപ്പ്, ചേഞ്ചിങ് നോബ് വരുന്ന ഭാഗത്താണ്. ചേഞ്ചിങ് നോബ് നമുക്ക് പരിചയപ്പെടാം. ചേഞ്ചിങ് ക്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ചേഞ്ചിങ് ക്ലിപ്പ്, ചേഞ്ചിങ് ക്ലാമ്പ് എന്നൊക്കെ പറയും. അത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ ആണ് ഈ മെഷീൻ്റെ കംപ്ലൈൻറ്റ് സ്ക്രാച്ച് വന്നതാണ്. ഈ ഭാഗമാണ് പ്രധാനമായിട്ടും പോകുന്നത്. പിസ്റ്റൻ്റെ ആ ഭാഗം വെച്ചാണ് ഒടിഞ്ഞു പോകുന്നത്. പുതിയ പിസ്റ്റൺ നമുക്ക് നമുക്ക് പിസ്റ്റൻ്റെ റിങ് സെറ്റ് ചെയ്യാം. രണ്ട് റിങ് ഉണ്ട് പിസ്റ്റൻ്റെ രണ്ട് സൈഡിലായിട്ട്. ആ രണ്ട് റിങ്ങും സെറ്റ് ചെയ്തതിന് ശേഷം പിസ്റ്റൺ പിന്നെ നമുക്കിടാം. ഇതാണ് പിസ്റ്റൺ പിന്നെ. നമുക്ക് രണ്ട് റിങ്ങിന് ഉള്ളിലൂടെ കടത്തി വെക്കാം. ഹോള് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ, പിസ്റ്റൺ പിന്നിൻ്റെ ഹോള് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം കുറച്ച് ഗ്രീസ് പിസ്റ്റൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തേക്കാം. ഒരുപാട് തേക്കരുത്, കുറച്ച് ഗ്രീസ് ശകലം. അതിനുശേഷം നമുക്ക് അടുത്ത സ്ട്രൈക്കർ എന്നുള്ള പാർട്സ് ആണ് പിസ്റ്റൺ ഉള്ളിലേക്ക് നമ്മൾ ഇടുന്നത്. സ്ട്രൈക്കറിന് ഒരു ഓറിങ് ഉണ്ട്. ഇതാണ് സ്ട്രൈക്കർ. സ്ട്രൈക്കറിനകത്ത് ഓറിങ് എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മൾ. ആ ഓറിങ് തേഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഓറിങ് നമുക്ക് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീസ് തൂത്ത് പിസ്റ്റൺ ഉള്ളിലേക്ക് കടത്തി വെക്കാം. ഒരുപാട് ഗ്രീസ് തൂക്കരുത്, കുറച്ച് ഗ്രീസ് മാത്രമേ തൂക്കാവുള്ളൂ. അതിനുശേഷം പിസ്റ്റൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഗ്രീസ് തേക്കുക. അതിന് ഡ്രൈവൻ ഷീൽഡിൻ്റെ ഉള്ളിലും കുറച്ച് ഗ്രീസ് തേക്കുക. കുറച്ച്, ഒരുപാട് അമിതമായി തേക്കരുത്, എങ്കിലും അതൊന്ന് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ടുള്ള ഗ്രീസ് ഏകദേശം ഇതുപോലെ ഇതിനകത്ത് നമുക്ക് ഗ്രീസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഓറിങ് ഡ്രൈവൻ ഷീൽഡിൻ്റെ ഓറിങ് ആണ്, ആ റബ്ബർ റിങ് എന്നും പറയും. അത് നമുക്ക് ആ വെട്ടിനകത്തേക്ക് സെറ്റ് ചെയ്യാം. കടത്തി വിട്ടതിന് ശേഷം ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമ്മുടെ പിസ്റ്റൺ പിന്നിൻ്റെ ഹോള് കറക്റ്റ് ആകുന്ന രീതിയിൽ
യൂണിവേഴ്സൽ ബെയറിംഗ് എന്നാണ് ഈ പാർട്സിൻ്റെ പേര്. അതിൻ്റെ ആ ടോപ്പ്, ആ ഗിയർ സൈഡ്, ആ വെട്ടിൽ എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നതാണ്. ആ ഭാഗമാണ് തേഞ്ഞു പോകുന്നത്. അത് നമുക്ക് ഈ പിസ്റ്റൺ പിണ്ണിൻ്റെ ഹോളിലൂടെ കടത്തി സ്മാൾ ഗിയർ, ഇതാണ് സ്മാൾ ഗിയർ. ഇതിൻ്റെ ടീത്തൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സ്പെയറാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം യൂണിവേഴ്സൽ ബെയറിംഗിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. അതിൻ്റെ ആ റൗണ്ട് ഭാഗം താഴെയായി വരുന്ന രീതിയിൽ നമുക്കിതിനെ ആ ഹോള കറക്റ്റ് രീതിയിൽ കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതാണ് സ്ട്രൈക്ക് ഗിയർ. ഇതിൻ്റെ ആ എൻഡ് ഭാഗം, ആ എൻഡ് ഭാഗമാണ് തേഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. അത് ചെക്ക് ചെയ്യുക. ഹോളിലൂടെ ആ മില്ലിങ്ങിലൂടെ കടത്തി താഴത്തെ ബെയറിങ്ങിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടൂൾ ഹോൾഡർ എടുക്കാം. ഇതാണ് ടൂൾ ഹോൾഡർ സെറ്റ്. ഇതിൽ കുറച്ച് ഗ്രീസ്, ഒരുപാട് ആകരുത്, കുറച്ച് ഗ്രീസ് അതിനുള്ളിലേക്ക് തൂത്തതിന് ശേഷം നമുക്ക് പിസ്റ്റന്റെ മുകളിലൂടെ ഉള്ളിലേക്ക് കടത്തി സെറ്റ് ചെയ്യാം. കുറച്ച് ഗ്രീസ് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ തേക്കാം. ഗ്രീസിങ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം കംപ്രഷൻ സ്മാൾ സ്പ്രിംഗ് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നീഡിൽ ഇതിൻ്റെ വലിയ ഭാഗം താഴത്തേക്കും ചെറിയ ഭാഗം മുകളിലേക്കും നീക്കണം. അതിനുള്ളിലേക്ക് കടത്തി വിട്ട ശേഷം ഇതാണ് ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ സെറ്റാണ്, ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ വാഷർ. അതിനുശേഷം ത്രസ്റ്റ് ബെയറിങ് ഇതാണ് ത്രസ്റ്റ് ബെയറിങ്. ഇത് അടന്നു പോകാൻ സാധ്യതയുള്ളത് ത്രസ്റ്റ് ബെയറിങ് ശകലം ഗ്രീസ് തേച്ചതിന് ശേഷം വാഷറിനകത്ത് നമുക്കതിനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതാണ് നീഡിൽ ബെയറിങ്. വലിയ നീഡിൽ ബെയറിങ് ആണ്, ബിഗ് നീഡിൽ ബെയറിങ് ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ഗ്രീസ് തേച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ വെട്ട് വരുന്ന പോർഷൻ, ആ സ്ട്രൈറ്റ് ഗിയറിൻ്റെ ആ ഭാഗത്തിന് കറക്റ്റാകുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മാത്രമേ കവർ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് അടയത്തില്ല. അതിനുശേഷം നന്നായി ഗ്രീസ് ചെയ്യുക. എല്ലാ ഗ്യാപ്പിലും ഗ്രീസ്, നല്ല രീതിയിൽ ഗ്രീസ് ചെയ്യുക. ഗിയർ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ ഗ്രീസ് തൂക്കുക. ശേഷം നമുക്കതിൻ്റെ ഗിയർ ഹൗസിങ് കവർ സെറ്റ് ചെയ്യാൻ, ഉള്ളിലൊരു വാഷറുണ്ട്. ആ വാഷർ നമ്മൾ ആദ്യം അതിനകത്ത് സെറ്റ് ചെയ്യണം. ഈ വാഷർ പൊട്ടിപ്പോകുമ്പോഴാണ് ഗ്രീസ് പുറത്തേക്ക് ചാടുന്നത്. ഈ വാഷറും നമ്മൾ ഡ്രൈവൻ ഷീൽഡിൻ്റെ താഴെയുള്ള ആ വലിയ വാഷർ, ആ ഉറഞ്ഞ പോലുള്ള വാഷറും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് രണ്ടും പൊട്ടുമ്പോഴാണ് ഇതിനകത്തുനിന്ന് ഗ്രീസ് ലീക്ക് ഉണ്ടാകുന്നത്. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കവർ അടയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സ്ട്രൈറ്റ് ഗിയറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ടൂൾ ഹോൾഡറിൻ്റെ ഭാഗവും കറക്റ്റാകത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ കവർ അടയ്ക്കേണ്ടത്.
കറക്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ചെറിയൊരു ബോളുണ്ട്, 3 mm വലിപ്പമുള്ള ഒരു ബോൾ, 3.5 mm വലിപ്പമുള്ള ഒരു ബോളുണ്ട്. ആ ബോള് നമുക്ക് ആ ബോളിനകത്തൂടെ സ്ട്രേറ്റ് ഗിയറിൻ്റെ താഴെ ആ ബോള് കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിനകത്തേക്ക് ഇട്ട് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ചേഞ്ചിങ് നോബ്, ഈ ചേഞ്ചിങ് നോബ് നമുക്ക് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ആ ഒരു പൊസിഷനിൽ വെച്ച് പ്രസ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് അതിനകത്തേക്ക് ലോക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ്. നേരത്തെ കോണിക്കൽ സ്പ്രിംഗ് അഴിക്കുന്ന വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അത് പ്രത്യേകിച്ച് നമ്മളത് കാണിക്കേണ്ട കാര്യമില്ല. ആ വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ എല്ലാ കമ്പോണൻസും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പരിശോധിക്കുക. ആ പോകുന്ന ഭാഗങ്ങൾ അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും, തേഞ്ഞു പോകുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് തേഞ്ഞു പോയതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇതിൻ്റെ സർവീസിങ്. ഇപ്പോഴിത്രേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലെ റിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ, വളരെ സിമ്പിളാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.